എല്ലാവർക്കും മിതാഹാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു ആറ് കാര്യങ്ങൾ നമ്മുടെ വണ്ണം കുറയ്ക്കും, അതിനെ പറ്റിയാണ്. ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി കോൾഡ് ടെമ്പറേച്ചർ എക്സ്പോഷറിന്റെ സമയത്ത് ബ്രൗൺ ഫാറ്റ് ബേൺ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചർ 30°C ആണ്. നമ്മളൊരു ബിലോ 20°C വരുമ്പോൾ, അല്ലെങ്കിൽ 30° താഴെ നമ്മൾ കോൾഡ് ടെമ്പറേച്ചറിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലെ ബ്രൗൺ ഫാറ്റ് ബേൺ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ ബോഡിയിലെ വൈറ്റ് ഫാറ്റുമുണ്ട്, ബ്രൗൺ ഫാറ്റുമുണ്ട്. ഈ ബ്രൗൺ ഫാറ്റ് നമ്മളെ കോൾഡ് ടെമ്പറേച്ചറിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ഹീറ്റ് തരുന്നതാണ്. അപ്പം നമ്മൾ കോൾഡ് ടെമ്പറേച്ചറിലോട്ട് പോകുമ്പോൾ ഈ ബ്രൗൺ ഫാറ്റ് ബേൺ ചെയ്യുന്നു പോകുന്നുണ്ട്, കാരണം നമുക്ക് ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടി സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മളെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ ചെറിയ തണുത്ത വെള്ളം കുടിക്കുന്നത്. അതായത് നമ്മൾ വെള്ളം കുടിക്കുന്നത് നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടുന്നുവെന്ന് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. വെള്ളം കുടിക്കുന്നത് നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടും. അതിങ്ങനെ ഒരു 5-6 ലിറ്റർ കുടിക്കുന്നതല്ല, നമ്മൾ നോർമൽ കുടിക്കുന്നതിനേക്കാൾ 1 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം കൂടുതൽ കുടിക്കുന്നത് നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടും. അത് നമ്മുടെ വെയിറ്റ് ലോസിനെ സഹായിക്കുന്നു. നമ്മൾ കുടിക്കുന്നത് കോൾഡ് ടെമ്പറേച്ചറിലുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലോട്ട് ഈ തണുത്ത വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനർജി യൂസ് ചെയ്യും. അങ്ങനെ നമ്മുടെ കലോറീസ് ബേൺ ചെയ്യും. അത് നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മളെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ച്യൂയിങ് ഗംസ്. കലോറീസ് കൂടുതലടങ്ങിയ ഷുഗർ കണ്ടന്റ് ഉള്ള ച്യൂയിങ് ഗംസിനെ പറ്റിയല്ല പറയുന്നത്, നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന കലോറി കുറഞ്ഞ ഷുഗർ കണ്ടന്റ് കുറഞ്ഞ ച്യൂയിങ് ഗംസ്. അത് നമ്മുടെ ഫുഡ്നെസ്, അതായത് നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിങ്സ് നമ്മൾക്ക് തരും. അങ്ങനെ നമുക്ക് വിശപ്പ് കുറയ്ക്കും. ആ ച്യൂയിങ് ഗംസ് കഴിക്കുന്നത് നമ്മുടെ കലോറീസ് ബേൺ ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. നമ്മൾ കലോറി കുറഞ്ഞ ഷുഗർ കുറഞ്ഞ ച്യൂയിങ് ഗംസ് വേണം യൂസ് ചെയ്യാൻ. അതിനൊരു ഏറ്റവും നല്ല എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നു പുളിങ്കുരു. ച്യൂയിങ് ഗംസിന് പകരം നമുക്ക് പുളിങ്കുരു വറുത്തത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് നമ്മൾ ഇങ്ങനെ അത് കടിച്ചു പൊട്ടിക്കാൻ കുറച്ച് സമയം പിടിക്കും. അതിങ്ങനെ നമ്മൾ ച്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ ചില ആൾക്കാർക്ക് ചില സമയത്ത് ഇടവേളകളിൽ സ്നാക്ക് എന്തെങ്കിലും കഴിക്കുന്ന ഒരു ശീലമുണ്ട്, അത് കുറയ്ക്കുന്നതിന് സഹായിക്കും. അതുപോലെ നമ്മുടെ വിശപ്പ് കുറയ്ക്കുന്നതിന് അത് സഹായിക്കുന്നുണ്ട്. അപ്പൊ ച്യൂയിങ് ഗം കഴിക്കുന്നത് നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടി സഹായിക്കും. നമ്മളെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ. നമ്മുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ഒത്തിരി നല്ലൊരു സേവന പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് വേണ്ടി അത് സഹായിക്കും. പക്ഷെ നമ്മൾക്ക് എപ്പോഴും ബ്ലഡ് കൊടുക്കാൻ പറ്റത്തില്ല, ഇത്ര കാലം കൂടുമ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ട്. ആ ബ്ലഡ് കൊടുക്കുന്നത് നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബ്ലഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി പുതിയ RBC ഉൽപ്പാദിപ്പിക്കുന്നതിനും അതുപോലെ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഒത്തിരി എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അത് പക്ഷെ നമ്മൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ബ്ലഡ് ഡൊണേഷൻ. അത് നമ്മൾക്ക് കുറച്ച് കാലം കൂടുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ പോലും ആ ബ്ലഡ് ഡൊണേഷൻ നമ്മളെ വണ്ണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വിരലുകളൊക്കെ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ പേന ഇങ്ങനെ കറക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കറക്കിക്കൊണ്ടിരിക്കും, കാലാട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഫിഡ്ജറ്റ്സ് നമ്മളെ വെയിറ്റ് ലോസിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അത് നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ചിലർക്ക് ഓരോ ശീലങ്ങൾ ഉണ്ടാവില്ലേ, ചിലർക്ക് മറ്റേ ഇങ്ങനെ ബൗള് ഉരുട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ പ്രഷർ ബൗൾസ് ഇല്ലേ, ഈ ടെൻഷൻ വരുമ്പോൾ കുറയ്ക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം കുറയ്ക്കാനൊക്കെ ആയിട്ട് അതിങ്ങനെ നിൽക്കുന്നതോ, അല്ലെങ്കിൽ ഈ പേന കറക്കുന്നതോ ബുക്ക് കറക്കുന്നതോ, അങ്ങനെ നമ്മുടെ കൈവിരലുകൾ കൊണ്ടും അല്ലെങ്കിൽ കാലനക്കിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ആറാമത്തെ കാര്യം ഞാൻ സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കുന്നത്. ചിരിക്കുന്നത് നമ്മളെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആറാമത്തെ റീസൺ നമ്മൾ ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കും. എന്നിരുന്നാൽ പോലും നമ്മൾ പ്രോപ്പറായിട്ടൊരു ഡയറ്റും എക്സസൈസും എടുത്താലേ നമ്മൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ വെയിറ്റ് ലോസിന് വേണ്ടി സഹായിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ഒരു 10 കിലോ കുറയ്ക്കണം, അല്ലെങ്കിൽ ഒരു 15 കിലോ കുറയ്ക്കാനൊന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് സാധിക്കില്ല. അപ്പൊ അത്രയുമൊക്കെ കുറയ്ക്കണമെങ്കിൽ നമ്മളൊരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യണം. അപ്പൊ പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യേണ്ടവർക്കുള്ള വെയിറ്റ് ലോസ് ഡയറ്റ് പ്ലാൻ നമ്മുടെ ചാനലിലുണ്ട്, അത് ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ചെറിയ ചെറിയ പൊടിക്കൈകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, പ്രയോജനപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.